നമസ്കാരം കോവിഡ് 19 നെ പ്രതിരോധിക്കാനായി ലോക്ക്ഡൌൺ സംവിധാനത്തിലാണ് നമ്മൾ ഇപ്പോൾ പക്ഷേ ലോക്ക്ഡൌണിനെ കുറിച്ച് എന്താണ് ലോക്ക്ഡൌൺ ലോക്ക്ഡൌണിലെ നിയമങ്ങൾ എന്താണ് ലോക്ക്ഡൌൺ എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്ന് അറിയാത്ത കുറേ ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം മലയോര ആദിവാസി മേഖലകളിലൊക്കെ താമസിക്കുന്നവർക്ക് ലോക്ക്ഡൌൺ എന്താണെന്ന് അറിയില്ല ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയില്ല അവർ പത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും അധികം വായിക്കാറില്ല അവരിലും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെയുണ്ട് അവർക്കിടയിലും ജോലിയുള്ളവരുണ്ട് എന്നാലും ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ കാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല ഈ ലോക്ക്ഡൌൺ കൊറോണ കാലത്ത് കണ്ണൂർ ജില്ലയിലെ കീഴ്പള്ളിയിൽ നിന്ന് ആദിവാസി മലയോര മേഖലയാണ് അവിടെ നിന്ന് അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഉൾപ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ഒരു ശബ്ദശകലം ഒരു ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഓത്തൻറ്റിസിറ്റിയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നതാണ് അതിൽ ഒരു ആദിവാസി വൃദ്ധനും ഒരു പോലീസുകാരനും തമ്മിലുള്ള സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകർ ഈ ശബ്ദശകലം ഒന്ന് കേട്ടു നോക്കൂ ഹലോ സാറുണ്ടോ ഇവിടെ എനിക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനുണ്ടായിരുന്നു എന്ത് കംപ്ലൈൻറ്റോ സാറേ എനിക്ക് 10 വയസ്സായി ഞാൻ ഇന്നലെ കീഴ്പള്ളി ടൗണിൽ വന്നേരു ഊട്ടിയുള്ള ഒരു കറുത്ത പോലീസുകാർ നമ്മളെ കളറുള്ള ഒരാളില്ലേ അയാൾ എന്നെ പൂട്ടി അടിച്ചു സാറേ അതാ എനിക്ക് തിരിയത്ത് ഞാനൊരു പുകയില വാങ്ങാൻ വേണ്ടി വന്നിരുന്നു പുകയില വാങ്ങാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഇവിടെ പുകയില കിട്ടുന്നില്ല വീടൊന്നും തുറച്ചില്ല കൂട്ട വെക്കാനൊന്നും ഇല്ലെന്ന് വെച്ച് വന്നിരുന്നു അച്ഛൻ മുള്ളനല്ലേ വാങ്ങിയിട്ട് പോകാൻ വെച്ച എന്താ പുറത്ത് കണ്ടു സാറേ എന്നെ പൂട്ടി അടിച്ചിട്ട് കണ്ട അപ്പൊ നിനക്കറിയില്ല ഈ സമയത്ത് ടൗണിൽ ഒന്നും ഇറങ്ങരുതെന്ന് നിനക്കറിയില്ലേ എന്താ പോലീസുകാരൻ തൊണ്ട പാക ചെയ്തു അത് പറഞ്ഞിട്ട് കാര്യമല്ല ഇന്ന് ഈ സംഭവം ഇന്നത്തെ കാലം എന്താന്ന് എനിക്കറിയാം ഇപ്പൊ സൂക്കേട് പകർന്നു നിൽക്കുന്ന സമയമല്ലേ അപ്പൊ ആരും ഇറങ്ങരുത് നിങ്ങളോട് ഗവൺമെന്റ് ആദ്യം പറഞ്ഞിട്ടില്ലേ പിന്നെ നിങ്ങളോട് ആരും ഇറങ്ങാൻ പറഞ്ഞേ അതിനപ്പടെ പുറത്ത് പൊട്ടിയടിക്കല അല്ല പുറത്ത് ആര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്ത് നോക്കിട്ട് തന്നെ തരുവാ അതിപ്പോ ആരാരും നോക്കൂല ഞാൻ പറഞ്ഞു ഞാൻ കീഴ്പള്ളിയിലെ ഒരു പാപത്തിൽപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു എൻ്റെ പേര് മാക്കനെന്നാ എൻ്റെ പേര് എന്നെ ഇതുവരെ ഒരു പോലീസ് എന്നെ നിങ്ങൾ നോക്കൂ ഇതുവരെ എൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് ഇല്ല സാറേ എൻ്റെ പുറം നോക്കി നിങ്ങൾ എത്ര അടിയാളെ എന്നെ അടിച്ച് അത് ശരിയമാക്കാം നിൻ്റെ പേരിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇറങ്ങിയാലുള്ള കുഴപ്പമാത് നിന്നെപ്പോലത്തെ ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാലാണ് മറ്റുള്ളവരും ഇറങ്ങുക നീ എന്തിനാ ഇറങ്ങിയെന്ന് പറഞ്ഞേ ഞാനാച്ചാ പുകയില വാങ്ങാനും കുറച്ച് മുള്ള വാങ്ങാനല്ലേ പോയിട്ടിട്ടു നോക്കും പൂടെ തുറച്ചില്ല ആ മാമൻ്റെ പൂടെ തുറക്കലുണ്ട് ആൾ തുറച്ചില്ല ഈ പുകയിലൊന്നും വാങ്ങാണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റൂലേ മുള്ളം പിന്നെ തിന്നാറില്ല എന്നേ ആയിരിക്കാം അത് പറഞ്ഞ ശരിയല്ല സാറേ ഇത് നമ്മൾ പണ്ട് ജീലിച്ചു പോയതല്ലേ നമ്മൾക്ക് ഇത് ഇല്ലാണ്ടാവൂല എല്ലാം മാക്ക ഈ സമയത്ത് ചില ശീലങ്ങളെല്ലാം നമ്മൾ നിർത്തണം കാരണം ഈ സമയത്ത് എല്ലാ പീടിയും അടച്ചിട്ടേ ഉള്ളത് അപ്പൊ നീ വന്നിട്ട് ടൗണിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മോശമല്ലേ പോലീസുകാർ പിടിച്ച് അടിക്കൂലേ സാറെന്താ ബാഗിൽ ഇങ്ങനെ തുണി വെച്ച് വർത്താനം പറയുന്നു ബാഗിൽ തുണി അങ്ങ് എടുക്കറ് അതാണ് ഈ ഈ സമയത്തുള്ള ഒരു പ്രത്യേകത കാരണം ഇപ്പം വായിൽ തുണി വെച്ചിട്ടേ വർത്താനം പറയാൻ പറ്റും മാക്കനെന്താണെന്നും വെക്കാണ്ട് പുറത്തിറങ്ങിയേ നമ്മളെ വായിൽ നിന്ന് അങ്ങനെ തുപ്പിലെ തെറിക്കൂല നമ്മളെ കൂട്ടക്കാരെല്ലാം ചവനല്ലേ എപ്പം നമ്മൾ വായിൽ എപ്പം ഉണ്ടാകും കോളാമ്പി പോലെ ആകിച്ചുണ്ടാകും പിന്നീട് തുപ്പ വേണ്ടേ ഈ ചവക്കുന്നവരാ തുപ്പിക്കൊണ്ടിരിക്കുക അതെയാ അപ്പൊ ഈ തുപ്പലിലൂടെയാണ് ഈ ഈ അണു മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നത് ഓ അയച്ചു അതിനാ സാറിത് വെച്ചതല്ലേ അതിനാണ് ഞാൻ വെച്ചത് അതുപോലെ മാക്കനും വെച്ച് മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അതെല്ലാം ശരിയാണ് പിന്നെ എന്തിനാണ് പുറത്തിട്ടടിച്ച എന്തിനാ പുറത്തിട്ടടിക്കരുത് ആരാന്നൊന്നും നോക്കില്ല ആദ്യം കാണുമ്പോ അടി തന്നെ പിന്നെ നോക്കും നമ്മൾ ആരാന്നൊക്കെ ഇനി അതെല്ലാം പോട്ടെ ആ സാറയുടെ ഉള്ള എനിക്ക് അയാളെ പേരെന്താ അയാളെ പേര് അയാൾ വന്നു കഴിഞ്ഞിട്ട് മാക്കന് കാണിച്ചു തരാം അല്ലാണ്ട് അങ്ങനെയൊന്നും പേരൊന്നും പറഞ്ഞു കൊടുക്കൂല അപ്പൊ സാറേ ഇനി ഞാനിനി കംപ്ലൈൻറ്റ് ഇനി ചവക്കനില്ല ഏതായാലും ഈ പുകയില കിട്ടാതുകൊണ്ട് ഞാൻ ചവയതാൽ നിർത്തി എന്റെ കുടുംബത്തിലെല്ലാരോടും ഞാൻ പോയി പറയും ആര് ചവക്ക പാടില്ലെന്ന് പറയും അതെ അതെ അതാണ് മാക്കൻ ചെയ്യണ്ട മാക്ക ചവ നിർത്തുക എന്നിട്ട് കുടുംബം പോയിട്ട് എല്ലാരോടും പറയാം ഇങ്ങനെ ഒരു സൂക്കേടുണ്ട് എന്ന് പറയാ എന്നിട്ട് കുടുംബത്തിലെ എല്ലാരോടും ഇതുപോലെ വായിൽ തുണി കെട്ടിയിട്ട് മാത്രമേ നടക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു കൊടുക്കണം പോലീസുകാരെ പറഞ്ഞാന്ന് പിന്നെ ടൗണിൽ ഇറങ്ങിയാൽ അടിയും കിട്ടും എന്ന് പറഞ്ഞേക്കണം അതുകൊണ്ട് ഒരാളോടും വെത്തില തീർന്നാലും മുള്ളം തീർന്നാലും വീട്ടിൽ തന്നെ നിന്നോളുക കിട്ടിയ സാധനം വെച്ച് തിന്നോളൂ എന്നാണ് പോലീസ് പറഞ്ഞെന്ന് പറഞ്ഞോളൂ എല്ലാവരോടും കേട്ടോ ഗവൺമെന്റ് സാധനങ്ങളിലാടെ എത്തിക്കുന്നുണ്ട് അരിയും പച്ചക്കറിയെല്ലാം കിട്ടിയിട്ടില്ലേ ഗവൺമെന്റ് നമുക്ക് വേണ്ട പോലെ അരിയെല്ലാം തരുന്നുണ്ട് കൂട്ടബക്ക ഒന്നും ഇല്ല സാറ് കൂട്ടമ്പൊക്കെ അതിൻ്റെ അകത്ത് പച്ചക്കറികളും ഉണ്ട് അതെല്ലാം വെച്ച് നമ്മൾ പോയ താളു തവരല്ലേ പറിക്കലല്ലേ പിന്നെന്തുകൊണ്ട് അതിലും നല്ല സാധനം വേറെ ഉള്ളു അതന്നെ അപ്പൊ നിങ്ങള് ഭക്ഷണം ഒന്നും കഴിച്ചില്ല നമ്മള് കഴിച്ചിട്ടൊന്നും നമ്മളെ കാര്യം ഇങ്ങനെ തന്നെ 24 മണിക്കൂറിന് ഡ്യൂട്ടി അല്ലേ
നമ്മളെന്നെ അല്ലേ ചോറ് കൊണ്ടുതന്നെ നിങ്ങൾ തിന്നോ? നമ്മളെ കൂട്ടക്കാരെ ചോറ് നിങ്ങൾ തിന്നോ? ചോറൊന്നും വേണ്ടപ്പ, മാക്കം വേണ്ടത്. പോയിട്ട് ആൾക്കാരോട് പറയാ, നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തന്നെ എല്ലാവരും നിൽക്കണം, കുട്ടികളെല്ലാം നോക്കണം, പിന്നെ ചവച്ച് തുപ്പൊന്നും ചെയ്യാറ്, പിന്നെ പുകയിലയെല്ലാം കുറച്ച് പിന്നെ ഉപയോഗം നിർത്തുക. ഇനി നിങ്ങൾക്ക് ചവക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ വെത്തിലയും അടയ്ക്കും കൊണ്ട് നൂറും കൊണ്ട് മാത്രം ചവക്കും കേട്ടോ. ഓ ശരി സാറേ, എന്നാ ഞാൻ എനിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടാ, ഓരോട് പറഞ്ഞു നിങ്ങൾ, എനിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല. മാക്ക ഇതുപോലത്തെ ആൾക്കാരാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം. അതുകൊണ്ട് മാക്കനാണ് ഇപ്പം നമുക്കൊരു പ്രധാന ഒരാളായിട്ട് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് മാക്കനാണ് ഇനി മാതൃക കാണിക്കേണ്ടത്. മാക്കൻ പോയിട്ട് കോളനിയിൽ പോയിട്ട് പറയുക, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിന് എനിക്ക് എല്ലാ വാർത്ത സാറെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിന്, എന്നിട്ട് മാക്കൻ എല്ലാവരോടും പറഞ്ഞേക്കണം, കുടുംബത്തിലെ എല്ലാവരും വിളിച്ചിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. വലിയൊരു ഹൂക്കേടായത് അത് മാറണമെങ്കിൽ നമ്മൾ ബായിക്കും തുണി കെട്ടിയിട്ട് മാത്രമേ നടക്കാവൂ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ മാക്കൻ. എന്നാ ശരി സാറേ, ഇവിടെ ചവക്കുന്ന ആളാരും ഉണ്ടോ സാറേ? ഒരു പോകൽ തരുമോ? ഇവിടെ ആരും ചവക്കുന്ന ആളൊന്നുമില്ല. എന്നാ ശരി കേട്ടാ. എത്ര രസകരമായിട്ടുള്ള സംഭാഷണം! അദ്ദേഹത്തിന്, ഈ മാക്കൻ എന്ന് പറയുന്ന ആദിവാസിക്ക് ലോക്ക്ഡൗണിനെ കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. അദ്ദേഹം പുകയില വാങ്ങാനും അതുപോലെ കൂട്ടാൻ വയ്ക്കാൻ പച്ചക്കറി വാങ്ങാനുമൊക്കെ വന്നതാണ്. അപ്പോഴാണ് പീടികയൊക്കെ അടഞ്ഞു കിടക്കുന്നത് കണ്ടത്. പോലീസുകാരനോട് വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്നു, എന്തിനാണ് സാർ ഈ തുണി മുഖത്തിട്ടുകൊണ്ട് സംസാരിക്കുന്നത്? അതൊന്ന് മാറ്റിയിട്ട് സംസാരിക്കൂ എന്ന്. മാസ്ക് വച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ആദിവാസി മേഖലകളിലൊക്കെ കുറച്ചുകൂടി ഒരു ബോധവൽക്കരണം നടത്തേണ്ടതാണ്. നമുക്ക് ആദിവാസി ക്ഷേമ വകുപ്പുണ്ട്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, വനം വകുപ്പുണ്ട്. അപ്പോൾ അവർക്കിടയിലും ഇതിനെക്കുറിച്ച് ഒരു അവബോധം കൊടുക്കേണ്ടതല്ലേ, കുറച്ചുകൂടി കാര്യമായി അവബോധം കൊടുക്കേണ്ടതല്ലേ എന്ന ചിന്ത കൂടി ഈ രസകരമായ ശബ്ദശകലം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.